യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംപ്രേക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി. സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ശ്രീകാന്ത് മോൾക്ക് കൊടുക്കാൻ പേരക്കയും വാങ്ങിക്കൊണ്ട് വരുമെന്നും പറഞ്ഞ് മോളെ വിളിച്ചായിരുന്നു. 5 മിനിറ്റിനകം എത്തുന്ന പറഞ്ഞത്. പക്ഷേ സമയം ഇപ്പൊ ഒരുപാട് രാത്രിയായി, ആളെ കാണുന്നുമില്ല. നീ അവനെ ഒന്ന് വിളിച്ചു നോക്കാൻ മേലായിരുന്നു? വിളിച്ചു, സ്വിച്ച് ഓഫാ. മോളെ നീ ടെൻഷൻ ആവാതിരിക്ക, മൊബൈല് ചിലപ്പോ ചാർജ് തീർന്നപ്പോ സ്വിച്ച് ഓഫ് ആയതായിരിക്കും. എനിക്കെന്തോ ടെൻഷൻ ആവുക, എന്റെ കയ്യും കരക്ക് തളരുന്നു. ടെൻഷൻ അടിച്ച് നീ കുഞ്ഞിനൊന്നും വരുത്തി വെക്കില്ല ശ്രീലക്ഷ്മി. ഞാനൊരു കാര്യം അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്താ മോഹന? നമ്മുടെ ശ്രീകുട്ടന് ഒരു ആക്സിഡന്റ് പറ്റി, ഇപ്പം ഹോസ്പിറ്റലാ. കുറച്ച് സീരിയസ് ആണെന്ന ഡോക്ടർ പറയുന്നത്. മോഹന ആ ഫോൺ വെച്ചോ, ഞാനിപ്പോ വരാം. എന്താ കൊച്ചാ മോഹനമാവൻ എന്തിനാ വിളിച്ചത്? അത് പറ കൊച്ചച്ചാ. മോളെ നീ ടെൻഷൻ ആവരുത്. ശ്രീകാന്തിന് ഒരു ആക്സിഡന്റ് പറ്റി. അവനിപ്പോ ഹോസ്പിറ്റലില്ല. എനിക്ക് എന്റെ ശ്രീയേട്ടനെ കാണണം കൊച്ചച്ച. മോളെ കരയാതെ നീ, നമുക്ക് പോകാം. മോളെ മോളെ നീ ഇതിനെ ഇങ്ങോട്ട് വന്നത് ചത്തോന്നറിയാനോ? ഇറങ്ങടി, കൂടുതൽ കിടന്ന് കരയല്ലേ. ശ്രീയേട്ടൻ ഈ അവസ്ഥയിൽ എത്താൻ കാരണം നീ ഒറ്റ. എന്താടി ഞാൻ പറഞ്ഞത് സത്യമല്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ എല്ലാ ആപത്തിനും പിന്നില്. അതിനെ കളയാതെ ഒരിക്കലും ശ്രീയേട്ടനൊരു നല്ല കല ഉണ്ടാവില്ല. നിന്റെ കണ്ണീരിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനൊന്ന് കളഞ്ഞതാ. അല്ലെങ്കിൽ നിനക്ക് ശ്രീയേട്ടന്റെ ജഡത്തിനരികിലിരുന്ന് കരയേണ്ടി വരും. ഇങ്ങനൊന്നും പറയല്ല സിതാരെ, എന്റെ ശ്രീയേട്ടന് ഒരു കുഴപ്പവും വരില്ല. ശ്രീയേട്ട ഒന്ന് കണ്ണു തുറക്ക്. ശ്രീയേട്ട കരച്ചിലും കൊണ്ട് നിൽക്കാതെ ഇറങ്ങി ഇങ്ങോട്ട്, ഇറങ്ങി ഇങ്ങോട്ട്. എന്താ നീ കാണിക്കുന്നെ? ഒരു ഗർഭിണി പെണ്ണിനാണോ അങ്ങനെ പിടിച്ചു തള്ളുന്നത്? ഗർഭിണി പെണ്ണ്? ഇവളുടെ ഗർഭം കാരണോ അകത്തൊരു മനുഷ്യൻ മരണോ മുന്നിൽ കണ്ടുകൊണ്ട് കിടക്കുന്നത്? ഇനി നീ നിന്റെ ഏട്ടനെ കാണുന്നത് നീ നിന്റെ കുഞ്ഞിനെ കളഞ്ഞതിന് ശേഷം മതി. ഇനി നീ അതിന് തയ്യാറായില്ലെങ്കിൽ നിന്റെ ശ്രീയേട്ടനെ അങ്ങ് പോവും. ഈ താലി അഴിച്ചു കളഞ്ഞിട്ട് ഞാനും. നിന്റെ ഈ മനസ്സിലിരിപ്പോണ്ടാടി എന്റെ ശ്രീയേട്ടൻ ഈ അവസ്ഥയിലായത്. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ശ്രീയേട്ടൻ എന്തെങ്കിലും സംഭവിച്ച നീ എന്റെ മോള് വെറുതെ വരട്ടാൻ നിൽക്കണ്ട. ശ്രീകുട്ടൻ ഇങ്ങനെ പറ്റാൻ കാരണം നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു തന്നെയാ.
നീ എത്ര കിടന്ന് അലറിയാലും ഞങ്ങൾക്കറിയാം ആ കുഞ്ഞു തന്നെയാ ഇതിനെല്ലാത്തിനും കാരണം. മോളെ, ശ്രീകുട്ടി ശ്രീകാന്തിനെ കണ്ടോ? കണ്ടു. എന്നാ ഞാനൊന്നും കയറി കണ്ടിട്ട് വരാം. നീ ഇവിടെ പോവോ? സിത്താരേ, പിന്നെ എനിക്ക് ഒരു പണിയുണ്ട്. അമ്മയുടെ നാത്തൂനല്ലേ? അതൊക്കെ ശരി തന്നെയാ. എന്നാലും അമ്പിയക്ക് എന്നെ കുറ്റപ്പെടുത്താനും കളിയാക്കാനുമാണ് ഇഷ്ടം. അതുകൊണ്ട് കുറച്ചു നേരം അവിടെ സങ്കടപ്പെട്ടോണ്ടിരിക്കട്ടെ. ആങ്ങളെ ചത്താലും നാത്തുന്റെ കണ്ണീര് കണ്ടാ മതിയെന്ന സ്വഭാവക്കാരിയാ അമ്മ. അതെ, തൽക്കാലം അത് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും വെറുതെ ഒന്ന് ബോധിപ്പിക്കാനെങ്കിലും ചെല്ലേ. ചെല്ലമ്മേ. കരയാതെ നാത്തൂനെ, ശ്രീകാന്തിനൊന്നും സംഭവിക്കില്ല. കരയാതെ. നമ്മുടെ ശ്രീകുട്ടിന് ആക്സിഡന്റ് ആയി മോനെ. ആക്സിഡന്റോ? നിന്നെ കുറെ വട്ടം വിവരം പറയാൻ വേണ്ടി വിളിച്ചു, പക്ഷെ കിട്ടിയില്ല. ശ്രീകുട്ടി സോമേട്ടനൊക്കെ ഹോസ്പിറ്റലിലോട്ട് പോയിരിക്കുക. സീരിയസ് ആണെന്നാ കേട്ടത്. ഞാൻ പോയി അന്വേഷിച്ചു വരാം. രഞ്ജിത്തിന്റെ പൊക്കം കിട്ടേ, അവന്റെ വണ്ടി ആക്സിഡന്റ് ആവുന്ന തോന്നേ. അമ്മ ചുമ്മാതിരിക്കമ്മേ, അമ്മ ഇങ്ങോട്ട് വന്നേ. എടി, അത് പിന്നെ. അമ്മേ, ശ്രീകാന്തിന് എന്തെങ്കിലും സംഭവിക്കോ? പിന്നെ അവൻ തീരുകയും ചെയ്യും, നാളെ പഞ്ചായത്ത് ഓഫീസിൽ കാര്യം കൂടി കെട്ടുകയും ചെയ്യും. നീ വാ.